ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആത്മമിത്രം ബ്രദറൻ ഡോക്ടർ മീഡിയയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ സഹോദരി സഹോദരന്മാർക്കും കർത്താവും രക്ഷിതാവുമായ ക്രിസ്തുയേശുവിന്റെ വലിയൊരു നാമത്തിൽ പ്രഭാതവന്ദനം അറിയിക്കുകയാണ്. ഇന്നത്തെ വചനധ്യാനത്തിന് ആധാരമായി ഫിലിപ്പിലേഖനം 4-ാം അധ്യായം അതിൻ്റെ 6 മുതൽ ചില വാക്യങ്ങൾ വായിക്കുന്നത് എന്റെ മാന്യ ശ്രോതാക്കൾ സശ്രദ്ധം ശ്രദ്ധിക്കുവാൻ ഞാൻ ആവശ്യപ്പെടുകയാണ്. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക എത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായത് ഒക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായത് ഒക്കെയും സൽകീർത്തിയായത് ഒക്കെയും സദ്ഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചുകൊള്ളുവീൻ. എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടുമുള്ളത് പ്രവർത്തിക്കുവീൻ. എന്നാൽ സമാധാനത്തിന്റെ ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ധീരനും പ്രേക്ഷിത ആചാര്യനുമായ പൗലൂസ് അപ്പോസ്തലന്റെ കരുത്തുറ്റ കരാങ്കുലികളാൽ കമനീയമായി കടഞ്ഞെടുക്കപ്പെടുവാൻ പരിശുദ്ധാത്മാവ് ഇടയാക്കിയ 4 കാരാഗ്രഹ ലേഖനങ്ങളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. 1 ഫിലിപ്പി ലേഖനം, എഫേസ്യ ലേഖനം, കൊലോസ് ലേഖനം, ഫിലോമോന്റെ ലേഖനം. അപ്പോൾ ഈ 4 ലേഖനങ്ങൾ തൻ്റെ കാരാഗ്രഹ വാസക്കാലത്ത് നമുക്ക് എഴുതി കിട്ടിയതായ അതേ ലേഖനങ്ങളാണ്. ഇതിൽ താൻ അനുഭവിക്കുന്നതായ വൈഷമ്യങ്ങളും വ്യഥകളും കഷ്ടതകളും പ്രയാസങ്ങളൊക്കെ അടുക്കും ചിട്ടയുമായിട്ട് അതിൻ്റെ അകത്ത് എഴുതി വച്ചിരിക്കുന്നത് ഒരു വിശ്വാസിയുടെ ക്രിസ്തീയ ജീവിതത്തിനുണ്ടാകുന്ന കഷ്ടതയും പ്രയാസങ്ങളും രോഗവും ദുഃഖവും അകത്തുനിന്നും പുറത്തുനിന്നുള്ളതായ പ്രതികൂലങ്ങളും പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും ഒക്കെ തരണം ചെയ്തു പോകാൻ തലൊരാശ്വാസം നൽകുന്ന അനുഗ്രഹീതമായ അതേ വചസ്സുകളാണ് താൻ എഴുതി നമുക്ക് നൽകിയിരിക്കുന്നത് എന്നോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ് അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായം പഠിക്കുമ്പോൾ അതിൻ്റെ 33 മുതൽ 39 വരെ വാക്യങ്ങൾ റോമയിൽ, അതുപോലെ തന്നെ 2 വർഷം മറ്റൊരു തടവിലേക്ക് പോയി, 28-ാം അധ്യായം 17 മുതൽ 30 വരെ വാക്യങ്ങൾ അപ്പോസ്തലനായ പൗലോസിന് തടവ് അനുഭവിക്കേണ്ട വന്നിട്ടുണ്ട്. അത് 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിന് 3-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാണ്ട് കഴിയും. അപ്പോൾ ഇങ്ങനെയുള്ളതായ അനേക കാര്യങ്ങൾ തൻ്റെ ജീവിതത്തിൽ താൻ അനുഭവിച്ച കാര്യങ്ങൾ ഈ ബൈബിളിലെ 50-ാമത്തെ ബുക്കായിരിക്കുന്ന പുസ്തകമായിരിക്കുന്ന ഫിലിപ്പി ലേഖനത്തിലൂടെ 4 അധ്യായങ്ങളിൽ 104 വാക്യങ്ങൾ കോർത്തിണക്കി അത് വിശ്വാസികളുടെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങളിലും വിഷമത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും രോഗത്തിൻ്റെയും വൈഷമ്യത്തിലൂടെയും കടന്നു പോകുന്ന ഏതൊരു വിശ്വാസിക്കും അത് പഠിച്ച് അതിൽ നിന്ന് ധാരാളം ആശ്വാസം കണ്ടെത്താൻ കഴിയും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഫിലിപ്പി ലേഖനം എഴുതുവാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് കാരാഗ്രഹ ജീവിതത്തെക്കുറിച്ച് ഈ ഫിലിപ്പിയുടെ ആ മനോവേദനയ്ക്ക് ഒരല്പം കുറവ് വരുത്തുവാൻ വേണ്ടിയാണ് താൻ ഈ ലേഖനം എഴുതിയത് എന്നുള്ളത് 1-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിങ്ങനെയാണ്, എന്നാൽ നിങ്ങൾ എന്നിൽ കണ്ടതും ഇപ്പോൾ എന്നെ കുറിച്ച് കേൾക്കുന്നതുമായ അതേ പോരാട്ടം നിങ്ങൾക്കും ഉണ്ടല്ലോ. ശ്രദ്ധിക്കുക, നിങ്ങൾ എന്നിൽ കണ്ടതും ഇപ്പോൾ എന്നെ കുറിച്ച് കേൾക്കുന്നതുമായ അതേ പോരാട്ടം നിങ്ങൾക്കും ഉണ്ടല്ലോ. വിശ്വാസ ജീവിതം അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു പോരാട്ട ജീവിതത്തിൻ്റെ ചിത്രമാണ്, ഒരു പോരാട്ട ജീവിതമാണ്. ഒരു യുദ്ധസമാനമായ അനുഭവത്തിലൂടെ വേണം ഓരോ വിശ്വാസിയും കടന്നു പോകാൻ. അതുകൊണ്ട് ഈ പോരാട്ടത്തിൽ നമ്മോട് ചേർന്ന് ഈ സൈന്യത്തിൻ്റെ നായകൻ ഉണ്ട് എന്നുള്ളത് നാം മറന്നു പോകരുത്. നാം ആ സൈന്യ നായകനെ പ്രസാദിപ്പിച്ചാൽ മാത്രം മതി.
അതുകൊണ്ട് ഇവിടെ ഈ പോരാട്ട ജീവിതത്തിന് നാം പലപ്പോഴും തളർന്നു പോകാറുണ്ട്. അപ്പോസ്തലനായ പൗലോസ് അപ്പോസ്തല കൃത്യ 14 അധ്യായത്തിൽ അത് അന്ത്യോക്യയിലുള്ള വിശ്വാസികളോട് ഈ കാര്യങ്ങൾ പറയുമ്പോൾ അവർക്ക് സ്വല്പം ധൈര്യവും അതുപോലെ ഉറപ്പും ആ കാര്യത്തിൽ ലഭിക്കുന്നതിനെ കുറിച്ച് നമുക്ക് കാണാണ്ട് കഴിയും. അതിങ്ങനെയാണ് അപ്പോസ്തല കൃത്യ 14 അധ്യായം പഠിക്കുമ്പോൾ അതിൻ്റെ 22 വാക്യത്തിൽ പൗലോസ് അന്ത്യോക്യയിൽ വിശ്വാസികൾക്ക് ഒരു ദൂത് കൊടുക്കുന്നുണ്ട്. ആ ദൂത് ഒന്ന് വായിച്ചു കേൾപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിങ്ങനെയാണ് വിശ്വാസത്തിൽ നിലനിൽക്കണം എന്നും നാം അനേകം കഷ്ടങ്ങളിൽ കൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നും പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇത് അന്ത്യോക്യയിലുള്ള വിശ്വാസികൾ പറഞ്ഞ് അവരെ ധൈര്യപ്പെടുത്തിയതാണ്. അപ്പൊ അവരോട് പറയുകയാണ്, നിങ്ങൾ വിശ്വാസത്തിൽ നിലനിൽക്കണം എന്ന് ആദ്യമായിട്ട് അവരോട് പറയുക. പ്രതികൂല സാഹചര്യങ്ങളിൽ നമുക്ക് നിലനിൽക്കണമെങ്കിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ അവനിൽ വേരൂന്നി മുൻപോട്ട് പോയെങ്കിലേ പ്രതികൂല കാറ്റുകളും കഷ്ടതകളും പ്രയാസങ്ങളും നമ്മുടെ ജീവിതത്തിന് നേരെ ആഞ്ഞടിക്കുമ്പോൾ നമുക്ക് ഉറച്ചു നിൽക്കാനായിട്ട് കഴിയൂ. ഈ വേര് ആണ് ഒരു വൃക്ഷത്തെ അത് മണ്ണിൽ ഉറപ്പിച്ചു നിർത്തുന്നതും പ്രതികൂലങ്ങളെ തരണം ചെയ്ത് അത് അതിന് തലയെടുത്ത് നിൽക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഭൂമിയിലെ ജീവിതത്തിൽ തലയെടുപ്പോടുകൂടി നിൽക്കുവാൻ കഴിയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നമ്മൾ എന്ത് ചെയ്തു വേരൂന്നി ജീവിക്കണം എന്നുള്ള കാര്യം പൗലോസ് കൊലോസ് ലേഖനം 2 6-7 വാക്യങ്ങൾ നമുക്ക് ഓർപ്പിച്ചു തരുന്നുണ്ട്. അപ്പോൾ വിശ്വാസത്തിൽ നിലനിൽക്കണം, അത് ഒന്നാമത്തെ കാര്യം. മറ്റൊരു കാര്യം നാം കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് ഇങ്ങനെയാണ്, യോഹന്നാൻ 8:31 അത് അവരോട് പറഞ്ഞത് ഇങ്ങനെയാണ്, നിങ്ങൾ വചനത്തിൽ നിലനിന്നാൽ സാക്ഷാൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് പറയും. അപ്പോൾ ഒരാൾ വിശ്വാസത്തിൽ നിലനിൽക്കണം, അതുപോലെ വചനത്തിൽ നിലനിൽക്കണം എന്ന് അതെ കർത്താവ് തന്നെ അത് പറഞ്ഞ കാര്യമാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ വചനത്തിൽ നിലനിൽക്കാത്ത ഒരുവന് അത് യഥാർത്ഥമായി ശിഷ്യനായിരിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, പ്രതികൂല സാഹചര്യങ്ങളിൽ നാം ആടി ഉലഞ്ഞു പോകാനായിട്ട് ഇടയാകുന്നത് വചനം നമ്മുടെ ഉള്ളിൽ ഇല്ല എന്നുള്ളത് കൊണ്ടാണ്. മാത്രമല്ല, ഫിലിപ്പിയിലെ 4:1 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് കർത്താവിൽ നിലനിൽപ്പീൻ എന്ന് പൗലോസ് ഫിലിപ്പി വിശ്വാസികൾ പറയുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയരും വാഞ്ചിതരുമായ സഹോദരന്മാരെ, എൻ്റെ സന്തോഷവും കിരീടമായുള്ളവരെ, ഇങ്ങനെ കർത്താവിൽ നിലനിൽക്കുവീൻ പ്രിയമുള്ളവരെ എന്നാണ് പറയുന്നത്. അപ്പോൾ കർത്താവിൽ നിലനിൽക്കേണ്ട ആവശ്യകത, വിശ്വാസത്തിൽ നിലനിൽക്കേണ്ടത് ആവശ്യകത, വചനത്തിൽ നിലനിൽക്കേണ്ടത് ആവശ്യകത, സ്ത്രീകന്മാരും കർത്താവും നമ്മെ പഠിപ്പിച്ച് ഇരിക്കുന്നതാണ്. അതുകൊണ്ട് ഈ പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ നാം ഉറച്ചു നിൽക്കണമെങ്കിൽ നമുക്ക് ഈ കാര്യം വളരെ ആവശ്യമാണ്. അതുകൊണ്ട് പൗലോസ് അതെ താൻ സുവിശേഷ പ്രവർത്തനം നടത്തി വിശ്വാസത്തിലേക്ക് വന്നിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ അവരോട് പറഞ്ഞ കാര്യമാണ് വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും അനേകം കഷ്ടങ്ങളിൽ കൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോന്നു. മനസ്സ് വളരെ ലോലമാണ്, എപ്പോഴും ഇളകി മറിയാവുന്നതാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ പറഞ്ഞ് പൗലോസ് അതെ വിശ്വാസികളെ ഉറപ്പിച്ചു നിർത്തുന്നതായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ പൗലോസ് ഫിലിപ്പിനോട് പറയുകയാണ്, ഒന്നിനെക്കുറിച്ചും നിങ്ങൾ വിചാരപ്പെടരുതെന്ന് പറയുക. ഈ ഫിലിപ്പി ലേഖനത്തിൻ്റെ ആധികാരികമായ ചില പഠനങ്ങൾ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിലും ഈ രാവിലെ നമുക്ക് ഈ ഫിലിപ്പി ലേഖനത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, ഒന്ന്, ഇവിടെ ഈ ഫിലിപ്പി ലേഖനം പഠിക്കുന്ന ഒരു പഠിതാവ് മനസ്സിലാക്കേണ്ടത് കർത്താവാണ് നമ്മുടെ മോട്ടീവ് അല്ലെങ്കിൽ പ്രചോദന ശക്തി എന്ന് പറയുന്ന കർത്താവാണ്. രണ്ട്, കർത്താവാണ് നമ്മുടെ മാതൃക മോഡൽ, അത് 2 നമ്മെ പഠിപ്പിക്കുകയാണ്. 3 നമ്മളെ പഠിപ്പിക്കുന്ന കർത്താവ് നമ്മുടെ മാർക്ക്, നമ്മുടെ മുദ്രയാണ്. 4 കർത്താവ് നമ്മുടെ മൈറ്റ് അല്ലെങ്കിൽ ശക്തി അല്ലെങ്കിൽ കരുത്താണ്. അതുകൊണ്ട് ഫിലിപ്പിലേഖനം പഠിക്കുന്ന ഒരു വിശ്വാസി, ഒരു വേദ പഠിതാവ് മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം, ക്രൈസ്റ്റ് ഈസ് അവർ മോട്ടീവ് ചാപ്റ്റർ 1, ക്രൈസ്റ്റ് ഈസ് അവർ മോഡൽ ചാപ്റ്റർ 2, ക്രൈസ്റ്റ് ഈസ് അവർ മാർക്ക് ചാപ്റ്റർ 3, ക്രൈസ്റ്റ് ഈസ് അവർ മൈറ്റ്.
അതാണ് നാലാം അധ്യായം നമുക്ക് തരുന്നത്. അതുകൊണ്ട് നമ്മുടെ പ്രചോദന ശക്തിയും നമ്മുടെ മാതൃകയും നമ്മുടെ മുദ്രയും നമ്മുടെ കരുത്തും ശക്തിയും ബലവും എന്നൊക്കെ പറയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് ഈ കർത്താവിനുള്ള നല്ല ബന്ധം, സുദൃഢമായ ഒരു ബന്ധമുള്ള ഒരു വിശ്വാസിക്ക് മാത്രമേ അത് ഇങ്ങനെ പറയാൻ കഴിയുള്ളൂ, ഒന്നിനെയും കുറിച്ചും വിചാരപ്പെടരുതെന്ന് പൗലോസ് പറഞ്ഞപ്പോൾ അത് ഏറ്റുപറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇവിടെ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുതെന്ന് പൗലോസ് ഫിലിപ്പിയോട് പറഞ്ഞതിനെ അധികരിച്ച് അത് ചില കാര്യങ്ങൾ നമുക്ക് തുടർച്ചയായിട്ട് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഒന്നാമത് പറയുന്നത് ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത് എന്ന് പറയുക. അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ച് മനുഷ്യൻ പലപ്പോഴും വിചാരപ്പെടുന്നവനാണ് എന്ന് അറിയാം. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കുന്ന പ്രശ്നങ്ങളിൽ നിങ്ങൾ പതറുക വേണ്ട എന്നാണ് പൗലൂസ് ഫിലിപ്പിനോടും പറഞ്ഞു ഉറപ്പിക്കുവാനായിട്ട് ഇടയായി തുടങ്ങുന്നത്. കാരണം ക്രിസ്തു എന്ന് പറയുന്നത് ശക്തനാണ്. സോ ഹീ ഈസ് ദ ഗ്രേറ്റർ ദാൻ അതർ തിങ്സ്, അല്ലെങ്കിൽ അതർ പേഴ്സണാലിറ്റീസ്, മറ്റുള്ള ശക്തികളിൽ നിന്നും വ്യക്തികളിൽ നിന്നും വ്യത്യസ്തനായ ശക്തനായ ഒരുവനാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ടാണല്ലോ പൗലൂസ് അത് ഈ നാലാം അധ്യായത്തിൽ തന്നെ പറയാനായിട്ട് ഇടയാകുന്നത്. 13-ാം വാക്യം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ഐ ക്യാൻ ഡു ഓൾ ദീസ് തിങ്സ് ക്രൈസ്റ്റ് വിത്ത് സ്ട്രെങ്ത് മീ. അപ്പോൾ പൗലൂസ് പറയുന്ന ഒരു കാര്യം, ഐ ക്യാൻ ഡു ഓൾ തിങ്സ്, എനിക്ക് എല്ലാം ചെയ്യാനായിട്ട് കഴിയുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ കർത്താവ് എന്നെ ശക്തനാക്കുന്നത് കൊണ്ടാണ് എന്ന് പറയാനായിട്ട് കഴിയും. പ്രിയരെ, ഇവിടെ നമ്മുടെ കർത്താവിന്റെ ആ ശക്തി എത്രമാത്രം വലിയതാണ്. ഒരിക്കലും മറിയ പറയുകയുണ്ടായി, ശക്തനായ എനിക്ക് വലിയവ ചെയ്തു. അപ്പോൾ ധാരാളം കാര്യങ്ങൾ ആ നിലയിൽ നമുക്ക് പറഞ്ഞ് മുൻപോട്ട് പോകാൻ സാധിക്കും. എന്നാൽ നമ്മളുടെ വറീസ്, നമ്മുടെ വിചാരങ്ങളെ കുറിച്ചുള്ള ചില പഠനങ്ങൾ, ചില ചിന്തകളാണ് തുടർന്നുള്ളതായ ദിവസങ്ങളിലും പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന ചില വിഷമ ഘട്ടങ്ങളിൽ നാം പതറുക വേണ്ട. കാരണം ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ അറിയിക്കുക എത്രയേണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചുവടെ നമുക്ക് മനസ്സിലാക്കാൻ വരുന്നത്, ഡു നോട്ട് ബി ആങ്ഷ്യസ് അബൌട്ട് എനിത്തിങ് നിങ്ങൾ ഒന്നിനെ കുറിച്ചും ആകുലചിത്തരാകരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ കർത്താവ് എന്ത് ചെയ്യുന്നുണ്ട്? കർത്താവ് നമ്മോട് കൂടെ ഉണ്ട്. ആ കർത്താവ് എന്തുണ്ട്? നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നമ്മെ സഹായിക്കുന്നവനാണ്, നമ്മളെ കരുതുന്നവനാണ്. കാരണം ഫിലിപ്പിയ വിശ്വാസികൾക്ക് ഒരു ധൈര്യം പകരുന്നൊരു വാക്ക് പറഞ്ഞു കൊടുത്തല്ലോ. 4-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യമാണ്, എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തോണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായും തീർത്തു തരുമെന്നാണ്. അപ്പോൾ എന്റെ ദൈവമോ, വാസ്തവത്തിൽ ഇവിടെ ദൈവത്തെ വ്യക്തിപരമായിട്ട് അംഗീകരിച്ചിരിക്കുന്ന, ദൈവത്തെ വ്യക്തിപരമായിട്ട് കണ്ടിരിക്കുന്ന, ദൈവത്തെ വ്യക്തിപരമായിട്ട് ഉള്ളിൽ ഏറ്റിരിക്കുന്ന ഒരു വിശ്വാസിക്ക് പറയാൻ സാധിക്കും, എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ, തന്റെ മഹത്വത്തോടെ ഇനിയും അവന്റെ ധനത്തിനൊത്തോണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായിട്ട് തീർത്തു വരുമെന്നാണ് പൗലൂസ് വിശ്വാസികളോട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ക്രിസ്തുവാണ് സകലത്തിന്റെയും ഉടമസ്ഥൻ, സകല ധനത്തിന്റെ ഉടമസ്ഥൻ കർത്താവാണ്. അവൻ സൃഷ്ടിതാവാണ്, അവൻ മുഖാന്തരമാണ് സകല ഉളവായിരിക്കുന്നത്. അതുകൊണ്ട് ഈ സൃഷ്ടിതാവായി ദൈവത്തോട് ബന്ധപ്പെട്ട് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ നമുക്ക് അത് വിടുതൽ ലഭിക്കാനുള്ള കഴിയും. നമുക്ക് വിഷമിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് പല നിലയുള്ളതായ അത് ഈ വിചാരങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ളതായ വറീസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായെന്ന് വരാം. അപ്പോൾ അതൊക്കെ അതെന്തെല്ലാമാണ് എന്നുള്ളത് ദൈവം അനുവദിച്ചാൽ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ചിന്തിക്കാവുന്നതാണ്. അത് ദൈവം തുടർന്നുള്ള ദിവസങ്ങളിലെ ഈ പഠനം വളരെ അനുഗ്രഹമായി തീരട്ടെ, ഈ ചിന്ത വളരെ അനുഗ്രഹമായി തീരട്ടെ. അതുകൊണ്ട് പൗലോസ് ഫിലിപ്പിയോട് പറഞ്ഞതായ ഒന്നാമത്തെ കാര്യം എന്താണ്? ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക എത്ര വേണ്ടത്. ആ ദൈവം നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മനസ്സിലാക്കി തന്റെ പുത്രനിലൂടെ അവന്റെ ധനത്തിനൊത്തോണം പൂർണ്ണമായിട്ട് തീർത്തു തരും എന്നുള്ള ഈ വാചകത്തോടുകൂടി ഇന്നത്തെ പഠന പരിപാടി ഇവിടെ അവസാനിക്കുന്നു. ദൈവം എന്ന് വെച്ചാൽ തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് ഈ ഫിലിപ്പി ലേഖനത്തെ അധികരിച്ച് ചില ചിന്തകൾ നമുക്ക് ചിന്തിച്ച് മുൻപോട്ട് പോകാൻ അത് കർത്താവ് സഹായിക്കട്ടെ. ഈ ചിന്തകൾ
അത് എന്നെ ശ്രദ്ധിക്കുന്ന അത് വിശ്വാസികളായിരിക്കുന്ന പ്രിയപ്പെട്ടവര്, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും നിങ്ങൾക്ക് തുടരാശ്വാസം ലഭിക്കുവാൻ കർത്താവ് അതിന് ഇടയാക്കട്ടെ. അവൻ്റെ വലിയൊരു നാമം ഇന്ന് മുതൽ എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ.